ജീവചരിത്രമാലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ പി വത്സലയെയാണ്. പി വത്സല ജനനം 4 April 1938. പി വത്സല ഒരു മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ്. പി വത്സല ജനനം 4 April 1938. നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവൽ വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തു. അവരുടെ ജീവിതരേഖ. കാനങ്ങോട്ട് ചന്തുവിൻ്റെയും പത്മാവതിയുടെയും മകളായി 1938 April 4 കോഴിക്കോട് ജനനം. ഗവൺമെന്റ് ട്രെയിനിങ് സ്കൂളിൽ പ്രധാന അധ്യാപികയായിരുന്നു അവർ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുണ്ട്. നെല്ല് ആണ് വത്സലയുടെ ആദ്യ നോവൽ. ഈ കഥ പിന്നീട് എസ് എൽ പുരം സദാനന്ദന്റെ തിരക്കഥയിൽ രാമു കാര്യാട്ട് സിനിമയാക്കി. പ്രദർശനത്തിന് എത്തുന്ന ഖിലാഫത്ത് എന്ന ചലച്ചിത്രം വത്സലയുടെ വിലാപം എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ്. നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷയായിരുന്നു ഭർത്താവ് എം അപ്പുക്കുട്ടി. പി വത്സലയുടെ പ്രധാന കൃതികൾ. എന്റെ പ്രിയപ്പെട്ട കഥകൾ. ഗൗതമൻ. മരച്ചോട്ടിലെ വേൽച്ചീളുകൾ. മലയാളത്തിന്റെ സുവർണ കഥകൾ. വേറിട്ടൊരു അമേരിക്ക. അശോകനും അയാളും. വത്സലയുടെ സ്ത്രീകൾ. മൈഥിലിയുടെ മകൾ. പേമ്പി. ആദിജലം. നെല്ല്. കൂമൻകൊല്ലി. വിലാപം. നിഴലുറങ്ങുന്ന വഴികൾ. വത്സലയുടെ തിരഞ്ഞെടുത്ത കഥകൾ. പോക്കുവെയിൽ. പൊൻവെയിൽ. എരണ്ടകൾ എന്നിവയായിരുന്നു അവർക്ക് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ. കുങ്കുമം അവാർഡ്. കുങ്കുമം അവാർഡ് ലഭിച്ചത് ആദ്യ നോവലായ നെല്ലിനായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിക്ക്. സി എച്ച് അവാർഡ്. കഥ അവാർഡ്. പത്മപ്രഭ പുരസ്കാരം. മുട്ടത്ത് വർക്കി പുരസ്കാരം 2010. മലയാള സാഹിത്യത്തിനു നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചായിരുന്നു ഈ അവാർഡ്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ ഇത്തരമൊരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.